ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തിരുനന എന്ന സിസ്റ്റം എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ തിരുനന എന്ന സിസ്റ്റം വർക്ക് ചെയ്യിക്കാനായിട്ട് നമുക്ക് 2 ഇഞ്ച് പൈപ്പും 3 ഇഞ്ച് പൈപ്പും 4 ഇഞ്ച് പൈപ്പും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 3 ഇഞ്ച് പൈപ്പാണ്. ഈ 2 ഇഞ്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ചധികം വെള്ളം നമ്മൾ ഇടക്കിടക്ക് നോക്കേണ്ടി വരും. 4 ഇഞ്ചാകുമ്പോൾ അത്ര തന്നെ വേണ്ടിവരില്ല. ആ ഒരു പ്രശ്നമാണ് ഇഞ്ചുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് തമ്മിൽ വരിക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്രോ ബാഗുകൾക്കൊക്കെ തിരി ഇട്ട് കൊടുക്കുക. ഈ തിരിക്ക് ഏകദേശം 20 രൂപയാണ് വില എന്ന് തോന്നുന്നു. ഈ തിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ തിരി നടുക്കൊരു ഹോള് ഉണ്ടാക്കേണ്ട, അതിലൂടെ ഇട്ട് ഒരു പകുതി ഭാഗം അടിയിലോട്ട് ആ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് അറിഞ്ഞു ചെല്ലുന്ന രീതിയിൽ അടിഭാഗം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗുകൾക്കനുസരിച്ച് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുക. വലിയ ഗ്രോ ബാഗുകളാണെങ്കിൽ കുറച്ച് വിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹോളിൻ്റെ അപ്പുറപ്പുറം നമ്മൾ ഇഷ്ടികകൾ വെച്ച് കൊടുക്കുക. ഗ്രോ ബാഗ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ തിരുനന എന്ന സിസ്റ്റത്തിലൂടെ നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം കാണാൻ കഴിയും. പിന്നെ ഇത് ആർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ടെറസിനും തന്നെ വലിയ കേടില്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ തിരുനന എന്ന സിസ്റ്റം നമ്മൾ 7 നേരം ശ്രദ്ധിച്ച് കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പൈപ്പിൽ വെള്ളത്തിന് വെള്ളം കമ്മിയായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറന്ന് കൊടുക്കാനുള്ള ഈ സിസ്റ്റത്തിന് ആവശ്യമുള്ളത്. ഈ തിരിക്ക് ഏകദേശം 22 രൂപയായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയത്. ഈ തിരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞ് ഫില്ല് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോട്ടൻ്റെ തുണി അടിച്ചിട്ടൊക്കെ അതിനുള്ളിൽ ചകിരിച്ചോറ് ഫില്ല് ചെയ്തിട്ടാലും നമുക്ക് ഈ ഒരു തിരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വീഡിയോയിൽ തിരി മണ്ണിൻ്റെ മുകളിലേക്ക് ഒരല്പം പൊന്തി നിൽക്കുന്നത്. ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നത് തിരിയാണ്. അത്രയും ഭാഗം നമ്മൾ മണ്ണിന് മുകളിലായിട്ടും ബാക്കിയുള്ള ഭാഗം നമ്മൾ ആ അടിയിലെ പൈപ്പിലെ വെള്ളത്തിൽ ഇറക്കിയിടാവുന്ന രൂപത്തിലാണ് നമ്മൾ ഈ തിരി സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പച്ചക്കറികൾ ഉണ്ടാവുന്നത്. വാട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല റിസൾട്ട് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ എൻഡിൽ എൽബോ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ എൻഡിൽ എൽബോ ഇടുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പോലെ ഒരു തുണിയുടെ കഷ്ണം എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ ഈ കൂത്താടി കൊതുക് ഒന്ന് മുട്ടടാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ 2 എൻഡിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്ന നമുക്ക് ഞാൻ ഇപ്പോൾ വൈറ്റ് അടിച്ചിട്ടുണ്ട്, വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ കഴിയുന്നുണ്ടാവും ഏകദേശം ഒരു 1-1.5 മാസം ആയപ്പോഴത്തേന് നമ്മുടെ പച്ചക്കറികളൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് തിരുനന എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വെണ്ട കായ്ച്ചിട്ടുണ്ട്, കോളിഫ്ലവർ കായ്ച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വള്ളികൾ എല്ലാം ഏകദേശം ഒരുവിധം കായ്ച്ചിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് നല്ല പച്ചക്കറികൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ടാവും തക്കാളി, പയർ, വെണ്ട, വഴുതന, അതുപോലെ ഒരുപാട് സാധനങ്ങൾ. കോളിഫ്ലവർ, കേബേജ് ആയിട്ടില്ല, കോളിഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പയർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.